നോക്കിയതാണ്, 3 GB റാം വരുന്നുണ്ട്. ഇതാ ഇതിൽ വെണ്ടയ്ക്ക കറക്റ്റായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, 3 GB റാമാണ് ഇതിൽ വരുന്നതെന്ന്. ഇനി നമുക്ക് കൊള്ളാം, അത്യാവശ്യം ഒരു വലിയ ഡിസ്പ്ലേ ആണ്, ഹോം ബട്ടണൊക്കെ ഉണ്ട് ഇതിൽ, അല്ലേ കൊള്ളാം. സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, നെട്ടും ഗൈസ്, നമ്മൾ വീണ്ടും നെട്ടിയാണ് ഗൈസ്, വീണ്ടും നെട്ടി. ഇതിന്റെ വില വരുന്നത് 4,800 രൂപയാണ്. ഇതിന്റെ വില വരുന്നത് 6,800 രൂപയാണ്. 5,000 രൂപയ്ക്ക് താഴെയാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും അടിപൊളി നിങ്ങൾക്ക് വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഇത് പൊളിച്ച ഒരു പീസ് ഗൈസ്, ഇത് മായമല്ല മന്ത്രവുമല്ല. ഇതാണ്ട് 1,200 രൂപയ്ക്ക് 4G സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ 1,200 രൂപയ്ക്ക് എൻ്റെ ഇപ്പം വന്നതേ ഉള്ള സാധനം, ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല. അതാ ഇപ്പം വന്നു, ചൂട്. ഇന്ന് രാവിലെ മൊത്തം ഞാൻ കാത്തിരുന്നിട്ട്, ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. വന്നാലേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. ഒരു 2-3 ഐഫോണൊക്കെ കണ്ടല്ലോ. ഇതാ ഇപ്പോൾ 1,000 രൂപയ്ക്ക്, ഒരുപാട് ആവശ്യക്കാർ ചോദിച്ചു 1,000 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ കിട്ടും, 1,500 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ. കൂടുതലൊന്നുമില്ല, ഒറ്റ പൈസ കിട്ടി. 2 സ്മാർട്ട് ഫോണാണ് ഇപ്പം എൻ്റെ ഷോപ്പിൽ അതിഥിയായിട്ട് വന്നത്. ഈ 2 സ്മാർട്ട് ഫോൺ അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. 1,200 രൂപയാണ്. ഇതിൽ 3 GB റാം ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ഈ 1,200 രൂപ നമ്മളൊന്ന് നോക്കണ്ട, വെറുതെ എന്തിനാണ് അതൊക്കെ നോക്കി സമയം കളയാം. എന്നാലും ഒന്ന് നോക്കി കളയാം. ഗൈസ്, ഞാൻ സത്യമല്ല നോക്കിയില്ല, ഞാൻ ചോദിച്ചതേ ഇല്ല. എന്നാലും ജസ്റ്റ് നോക്കിയതാണ്, 3 GB റാം വരുന്നുണ്ട്. ഇതാ ഇതിൽ വെണ്ടയ്ക്ക കറക്റ്റായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, 3 GB റാമാണ് ഇതിൽ വരുന്നതെന്ന്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് എത്രയാണെന്ന് നോക്കാം. കണ്ടല്ലോ അല്ലേ നിങ്ങൾ, കണ്ടില്ലെന്നും പറഞ്ഞാളല്ലേ. സ്റ്റോറേജ് ഇല്ലേ ഇതില്, ബാറ്ററി സ്റ്റോറേജ് 32 ആണ് ഇതിൻ്റെ ഇന്ത്യൻ സ്റ്റോറേജ്. 3 GB റാമില് 32 ഇന്ത്യൻ സ്റ്റോറേജ് വരുന്ന ഒരു പാനസോണിക്കിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വേണോ? ഇതിലേക്ക് അടിച്ചു നോക്കും, മോഡൽ നമ്പർ ഞാൻ പറഞ്ഞുതരാം. മോഡൽ നമ്പർ എഴുതിയിട്ടില്ലല്ലോ ഇതിൽ. പാനസോണിക് A13 Pro, A3 Pro, പാനസോണിക് A3 Pro ആണ് ഇതിൻ്റെ മോഡലാണ്. കൊള്ളാം, അത്യാവശ്യം ഒരു വലിയ ഡിസ്പ്ലേ ആണ്, ഹോം ബട്ടണൊക്കെ ഉണ്ട് ഇതിൽ, അല്ലേ കൊള്ളാം. സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, കൊള്ളാം. ബോഡിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പവർ ബട്ടണിലുള്ള ചെറിയൊരു ഇതുണ്ട്, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അപ്പോൾ അതിനൊന്ന് അനക്കി ഒന്ന് പ്രസ് ചെയ്താലേ വർക്ക് ആവുള്ളൂ. പഴയതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, കുഴപ്പമില്ല. നമുക്ക് 1,200 രൂപയ്ക്ക് കൊള്ളാം. ഇനി നമുക്ക് ജസ്റ്റ് മറ്റൊരു സ്മാർട്ട് ഫോണും പറഞ്ഞിടപ്പെടാം. ഇത് വന്നിട്ട് A70. ഇതിൻ്റെ ഇൻ്റേണൽ സ്റ്റോറേജ് ഒന്നും എനിക്ക് അറിഞ്ഞോളാം, നമുക്ക് നോക്കാം. ഇൻ്റേണൽ സ്റ്റോറേജ് വന്നിട്ട് സ്റ്റോറേജ് ഒക്കെ എവിടെ കൊടുത്തേക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. 4M 64 ഒക്കെ ആയിരിക്കും, അല്ല കൂടുതലൊന്നും വരില്ല, അതിനൊരു ലിമിറ്റില്ലേ. സ്റ്റോറേജ് 128, 6 GB റാം. മൈ ഗോഡ് ഗൈസ്, ഞാൻ സത്യം നോക്കിയില്ല, ഇത് എന്നെ തന്നെ നെട്ടിച്ച്. നെട്ടും ഗൈസ്, നമ്മൾ വീണ്ടും നെട്ടിയാണ് ഗൈസ്, വീണ്ടും നെട്ടി. ഇതിൻ്റെ വില വരുന്നത് 4,800 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്, 6 GB റാമില് 128. കൊള്ളാം ഗൈസ്, അടിപൊളി ഫോണ്. ഇത് ഞാൻ മാറ്റി വെച്ചേക്കും, ഫസ്റ്റ് ഷോപ്പിൽ വരുന്നവർക്ക് മാത്രം ഞാൻ കൊടുക്കോളെ. ഇതാണ്ടെ 6 GB റാമാണ് വരുന്നത്, 128 ഇന്ത്യൻ സ്റ്റോറേജ് വരുന്ന A70. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,800 രൂപയാണ്. 5,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. ഉറപ്പായിട്ടും അടിപൊളിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഇത് പൊളിച്ച ഒരു പീസാണ് എന്ന് മാത്രമേ എനിക്കറിയാവൂ. പൊളിച്ചകത്ത് എന്ത് പണി ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചാർജറിൻ്റെ പോർട്ട് മാറി എന്നാണ് പറയുന്നത്. ബോഡി അത്ര പോരാ, ഈ സൈഡ് ബീഡിംഗ് ഒന്നും അത്ര പോരാ. സൈഡ് ബീഡിംഗ് പോരാ, അതേപോലെ ഹീറ്റ് കൊടുത്ത് ഇളക്കിയതിൻ്റെ ചെറിയൊരു ഡിഫക്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ടച്ചൊക്കെ പെർഫെക്റ്റ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടലുണ്ട്, ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു ചെറിയൊരു പൊട്ടൽ കാണുന്നുണ്ടോ? ആ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടൽ കണ്ടില്ലേ, ആ ഒരു പൊട്ടൽ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. 4,800 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, 1,200 രൂപയ്ക്ക് ഈ ഒരു പീസും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്മാർട്ട് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൽ വരുന്നവരെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേണ്ട കാര്യമില്ല, ആരെങ്കിലും വരും. മാറ്റി വയ്ക്കണമെങ്കിൽ ഞാൻ മാറ്റി വയ്ക്കാം, വിളിച്ചാൽ മതി, ഞങ്ങൾക്ക് സാധനം മാറ്റി വയ്ക്കാം, വന്നെടുക്കുക.
അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും സ്മാർട്ട് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഷോപ്പിൽ വരുന്ന സ്മാർട്ട് ഫോൺ അത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലിലേക്ക് വിളിയുക. ഞാൻ അടുത്തൊരു മറ്റൊരു അതിഥി വീണ്ടും വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.